അസ്സലാമു അലൈക്കും. അപ്പം ഇയാളെ ഇൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? നമുക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ വന്നതേ രാവിലത്തെ ചായയും കടിയൊക്കെ കണ്ട് ഒരുക്കലും ഉച്ചകത്തെ ചോറും കൂട്ടാനൊക്കെ കണ്ട് ഒരുക്കണം ഒക്കെ നിങ്ങൾക്കും കാട്ടിത്തരാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പം എന്നാൽ നമ്മൾ ചായ പരിപാടി അങ്ങോട്ട് തുടങ്ങുക. അപ്പം എന്നാൽ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇന്ന് നൂലപ്പും കടലക്കറിയൊക്കെയാണ് ഉണ്ടാക്കാൻ കരുതിയത് കേട്ടോ. കുറച്ചൊരു പിടുത്തം കടലൊക്കെ ഞാൻ വെള്ളത്തിട്ട് വെച്ചിന്, അതുകൊണ്ടൊരു കറിയുണ്ട് വെക്കാം, നമുക്ക് നൂലപ്പം ഉണ്ടാക്കാം. അപ്പം ഇയാളെ ഇപ്പം നൂലപ്പത്തിന് വെള്ളം ഞാൻ വേറെയാണ് വെക്കുക കേട്ടോ. അടുപ്പത്ത് കുറച്ച് വെള്ളം മതിയാവും. ഇപ്പോൾ ചായ തിളക്കുകയുള്ളൂ, ഒന്ന് കാത്തുക്കണ്ട. ഞാൻ ഒത്തിരി വെള്ളം മതിയാവും. ഞാൻ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒരു പാത്രത്തിലാണ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ എളുപ്പതാണ് ഉണ്ടാക്കാൻ തുടങ്ങല്ലോ. ചായ തിളക്കുകയുള്ളൂ, കാത്തുക്കണ്ട. ചായ തിളച്ചിട്ട് തന്നെ മുക്കിയാലും മതി. ഞാൻ ഇപ്പോൾ തിളക്കുകയുള്ളൂ, കാത്തുക്കണില്ല കേട്ടോ. വെള്ളമൊക്കെ തിളക്കുമ്പോൾ തന്നെ നമ്മൾ കടലക്കറി ഉണ്ടാക്കാനുള്ളതൊക്കെ അതിക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ടാതണ്ട് ഒരുക്കട്ടോ. എന്നാൽ പിന്നെ ആ വെള്ളം ഇറക്കിച്ച് അടുപ്പത്തേക്ക് അതണ്ട് വെച്ചെടുക്കാമല്ലോ. എളുപ്പം പണിയാണ് തീർക്കുന്നാൽ. അപ്പോൾ ഞാൻ കടലൊക്കെ നല്ലോണം കേകി എന്നാക്കി കണ്ട് ഒരു കുക്കർക്ക് ഇട്ടെടുത്തുകൊണ്ട് പിന്നെ ഒരു സവാളയും പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒക്കെ അങ്ങോട്ട് എടുത്തണം കേട്ടോ. പിന്നെ ഒരു തക്കാളിൻ്റെ പകുതിയാണ് ഇട്ടെടുത്തുന്നത്. ഈ കടലക്കാരും ചെറുപ്പാരക്കാരൊന്നും ഉണ്ടാക്കിയിട്ട് ഇവിടെ ചിലവാകും ഒരാളെ. ഈ മക്കൾക്ക് ഇതൊന്നും പറ്റൂലേ. ഞാൻ തന്നെ കൂട്ടിയെങ്കിൽ തന്നെ ഉള്ളൂ ഇതൊക്കെ. പിന്നെ എന്തായാലും കുറച്ചിങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാക്കുകയെന്നേ ഉള്ളൂ. അത് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടെടുക്കും വേണ്ടി വരും. ഉച്ചകത്തെ ചോർക്കൊക്കെ ഞാൻ അതന്നെയാണ് കൂട്ടും. അങ്ങനെയൊക്കെ തീർക്കലാണേ. ആൾക്കാരെങ്ങനായാലും തൊള്ള വി ഐ പി ആണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഞാനൊരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി, ഒരു അര സ്പൂൺ പെരുംജീരകപ്പൊടി, പാകത്തിന് ഉപ്പൊക്കെ ഇട്ടെടുത്തുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളം വേറെ അടുപ്പത്ത് കണ്ടു വെച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചായൻ്റെ വെള്ളമൊക്കെ അവിടെ വെട്ടി തിളക്കണുണ്ട്. ആദ്യം ആ പൊടിയിട്ടാണ്ട് ഇറക്കി കൊടുക്കുക, എന്നിട്ട് എടുക്കാണ്ട് വെച്ചെടുക്കുക നമുക്ക് കടല. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടെടുത്താണ്ട് അടച്ചേക്കുക. പഞ്ചസാരക്ക് വേണമെങ്കിൽ കടന്ന് അങ്ങോട്ട് ഒരുക്കിക്കോളും. അപ്പോൾ ചായ ഇങ്ങോട്ട് മാറ്റി വെച്ചാണ്ട് നമ്മൾ കടല അടുപ്പത്തേക്ക് വെച്ചെടുക്കുക. പിന്നെ ഞാൻ ചായ ആണ് എൻ്റെ മുന്നേ പൊടി വാട്ടാൻ വേണ്ടി വെള്ളം വെച്ചിനി കേട്ടോ. അത് അടുപ്പുള്ള അവിടെ കിടക്കണ്ടേ, അതവിടെ ഓഫാക്കിയാണ് വെച്ചത്. അപ്പം ഇനി ഇതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പൊടി വാട്ടാന്നുള്ള നിലക്ക് ഓഫാക്കി വെച്ചതാണേ. അപ്പം ഞാൻ ഇനി നമുക്ക് എന്നാൽ നൂലപ്പം കൂടെ ഉണ്ടാക്കാൻ ഒരുങ്ങുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര ഗ്ലാസ് പൊടിയാണ് എടുത്തുന്നത് കേട്ടോ. ഇനി വെട്ടി തിളക്കണ വെള്ളത്തേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ടെടുത്തത്. ഇനി കുറച്ച് ചീച്ച ഇങ്ങനെ പാർന്നു കൊടുക്കുക. വെള്ളം ഞാൻ അളക്കലൊന്നുമില്ല, അങ്ങോട്ട് കമ്മട്ടത്തിന് കുറച്ച് അങ്ങോട്ടാണ് വെക്കും. എന്നിട്ട് ബാക്കിയുള്ളതാണ്ട് ഒഴിവാക്കല്ലോ, വെള്ളമല്ലേ. അത് വിചാരിച്ച് കുറേ വെള്ളമാണ് വെക്കുന്നില്ല, എന്നാലും നമുക്കറിയില്ല എത്ര വേണ്ടി ഇരുന്നുള്ളത്. അപ്പം അതിനനുസരിച്ചൊക്കെയാണ് വെക്കും കേട്ടോ. അത് ഇനി ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഏറെ ഉണ്ടാവുള്ളൂ ഉണ്ടെങ്കിൽ. ചിലപ്പം കണക്കാവും ചോദിച്ചു. അപ്പോൾ നമ്മൾ പൊടി നനച്ചെടുക്കലാണ് കഴിഞ്ഞാണ് ഇയാളെ. ഇനി നല്ലോണമാണ് കുഴച്ചെടുക്കട്ടോ, നല്ലോണമാണ് കുഴച്ചെടുത്തോളി. നല്ല സാറാക്കിയാണ് കുഴക്കന്നെ. പത്തിരി പൊടിൻ്റെ മാതിരി കുറച്ച് ടൈറ്റ് ആക്കൊന്നും വേണ്ട, അല്ലാതെ കുറച്ചുകൂടിയൊക്കെ ലൂസിലാണ്ട് കുഴച്ചാൽ മതി. എന്നാൽ പിന്നെ പീച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമുണ്ടാവും. ഇനി കുഴക്കുമ്പോൾ വെള്ളം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൈമ കുറച്ച് വെള്ളമാക്കിയാണ് നനച്ചെടുത്ത് അങ്ങനാണ്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇയാളെ ഈ രാവിലത്തെ ചായക്കടി ഉണ്ടാക്കണം നട്ട ബിരാന്താ മനസ്സിന്. ഏതുണ്ടാക്കിയാലും മക്കൾക്ക് സിഫത്ത് മതിയാവില്ല, ഒരാൾക്ക് പറ്റുന്ന ഒരാൾക്ക് പറ്റൂല. പിന്നെ അങ്ങനെ രാവിലത്തെ കണക്കൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു മനസ്സെടുങ്ങേറിന് വേണ്ടി ഞാൻ കുറച്ച് തേയിലൊക്കെ ഉണ്ടാക്കി വെക്കും. വേണ്ടി പോലെ തിന്നോട്ടെ നേരത്തു. എന്നും ഇപ്പോൾ അത് കോഴിയും ഇറച്ചും വാങ്ങാൻ മനസ്സിനോട് വെച്ചോ. ഉൽക്ക അതൊക്കെ ഉണ്ടായാൽ പിന്നെ തരക്കടൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ പൊറാട്ട കോഴിക്കറിയൊക്കെ ആയാലോ, അതും ഉസാറന്നെയാണ്. എന്നും പൊറാട്ടുന്നുണ്ടെങ്കിൽ പള്ള കേടരൂല്ലേ. അതും വേണ്ട, നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ നല്ല മയത്തിലാണ് കുഴച്ചെടുത്തണം കേട്ടോ. ഇനി ഇതൊരു മൂന്നാല് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. പിന്നെ നമ്മൾ ആ നൂലപ്പത്തിൻ്റെ അച്ചക്ക് കണക്കാക്കി ഇങ്ങനെ ഓരോ ഉരുളം കണ്ടാക്കി വെച്ചാണ്. ഇനി നമ്മളിതിങ്ങനെ ഇതിക്കാണ് പീച്ചെടുക്കുക കേട്ടോ. ഈ ഇഡലിൻ്റെ പാത്രത്തിലായി ഉണ്ടാക്കുന്നത്. കുറച്ച് ഓയിലൊക്കെ തേച്ചെടുത്തുണ്ട്, അല്ലെങ്കിൽ അതിൽ ഒട്ടി പിടിച്ചൂലേ. എടുക്കാൻ നല്ല എളുപ്പമുണ്ടാവും ഓയിലും തേച്ചെടുത്താൽ. ഇനി നമുക്ക് ഇതിക്കല്ലോ എല്ലാത്തൊക്കെ ഉദയം വരണ്ട് പീച്ചിട്ടെടുക്കുക കേട്ടോ. പിന്നെ നല്ലോണം വെട്ടി തളച്ച വെള്ളത്തിൽ നമ്മൾ പൊടി വാട്ടിയതുകൊണ്ട് തന്നെ നല്ല മായ ഉണ്ടാവും കേട്ടോ. പച്ചവെള്ളത്തിലൊന്നും കുഴക്കിയത് തന്നെയാളെ. പച്ചരുപോലെ പച്ചവെള്ളത്തിലൊക്കെ ഉണ്ടാക്കലുണ്ട്, ഒരു രസം കിട്ടില്ല. അപ്പോൾ അതാ അത് ഇന്ത്യക്കൊക്കെ കണ്ട് പീച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ചാണ്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇതുകൊണ്ട് അടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നൂലപ്പൊക്കെ ഇവിടെ ഉസാറായി കിട്ടിയത്. നല്ല മായുള്ള നല്ല സോഫ്റ്റ് ആയിക്കുള്ള നൂലപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ട്രിപ്പിന് ഇടാനുള്ളൂ കേട്ടോ നമ്മളത്. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ കടലക്കാരെ കപ്പത്തിനടെ പുറത്ത് വന്തീനി കേട്ടോ. ഞാനതൊന്നാണ്ട് വറവിടട്ടെ. ചീരുള്ളിയും കരിയപ്പവും ഇട്ടാണ്ട് അങ്ങോട്ട് തൂമ്പിച്ച് പോരുകയാണ്. അങ്ങനെ നമ്മൾ കറിയും ഇവിടെ റെഡിയായി. ഇനി മക്കളെയൊക്കെ വിളിച്ച് വേണം ചായയൊക്കെ അങ്ങോട്ട് കൊടുക്കട്ടെ ചൂട് കൊടുക്കന്നെ. അപ്പം ഇയാളെ നമ്മൾ ചായ കുടിയും പാത്രം കൈകളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇനി ഉച്ചക്കുള്ള പരിപാടിയൊക്കെ നോക്കുകയാണേ. അതിനിടെ ചോറൊക്കെ ഉണ്ട് വെന്ത് ഊറ്റിയാണ് കേട്ടോ. ചായ ആയ അടുപ്പത്തൊക്കെ ഞാൻ ചോറിന് വെള്ളം വെച്ചെടുക്കും.
എന്നിട്ട് അങ്ങോട്ട് മിറ്റടി ചേരി ആക്കാൻ ചേരത്തേനെ കണ ചെയ്യിച്ചു. അപ്പോൾ പിന്നെ വെള്ളം തിളച്ചിട്ടുണ്ടാവും. അരി ഇട്ടെടുത്താൽ പിന്നെ അരി തിളച്ചാൽ പിന്നെ നേരല്ലേ, തിളച്ചാൽ പിന്നെ നോക്കി ഇങ്ങനെ നിൽക്കണം. ഒന്നും എന്തുമ്പോൾ തൊടാത്ത ചോറ് ഇങ്ങനെ കിട്ടും വേണം, വേവേറാനും പാടില്ല. അപ്പോൾ നോക്കി ഇങ്ങനെ നിന്ന് അതാ പാകത്തിനാകുമ്പോൾ വേണ്ട ഊറ്റി വെക്കും. ആ പണി വേണം കഴിച്ചു വെക്കും. എന്നാൽ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ ഒരുങ്ങുക. ഞാനൊരു ചെറിയൊരു വെള്ളേരിൻ്റെ കായുണ്ട്, അതങ്ങോട്ട് എടുത്തുനിന്ന് കേട്ടോ. പിന്നെ ഒരു നുള്ള പരിപ്പിട്ട് കണ്ട് തേങ്ങ ചെറു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പരിപ്പും വെള്ളരി കേക്ക് കുക്കർക്ക് ഇട്ടെടുത്തോണ്ട് അതിൽ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മുളകുപൊടി, ഒരു പച്ചമുളക്, ചെറിയൊരു തക്കാളി, കുറച്ച് പാകത്തിന് ഉപ്പിട്ടാണ്ട് കുറച്ച് വെള്ളം പാകുന്ന അടുപ്പത്ത് കണ്ട് വെച്ചെടുക്കുക. എന്നിട്ട് വേകുമ്പോൾ തന്നെ നമുക്ക് ഇതിലുള്ള തേങ്ങ ഇങ്ങോട്ട് അരച്ചെടുക്കുക. അല്പം തേങ്ങയൊക്കെ ചിരകി അരച്ചുണ്ടാക്കിയ പോത്തിന് നമ്മൾ വെള്ളേരി ഇവിടെ നല്ലോണം വെന്താണ്. രണ്ട് വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടത് കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് തേങ്ങ അരച്ചതിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. തേങ്ങ അരച്ചപ്പോൾ ഞാൻ 5-6 മണി നല്ല ജീരകം ഇട്ടെടുത്തിനി, രണ്ട് ചീരുള്ളി ഇട്ടെടുത്തിനി കേട്ടോ. അപ്പോൾ നമ്മൾ കറിയും ഇവിടെ റെഡിയായി. ഇനി കറി വറവിടണമെങ്കിൽ വെളിച്ചെണ്ണ കൊണ്ടുവരട്ടെ കേട്ടോ. മക്കളെ പറഞ്ഞയച്ച് കൊണ്ടുവന്നിട്ട് വേണം. നമ്മൾ മീൻകാരൻ വന്നിട്ട് വേണം മീൻ വാങ്ങണമെങ്കിലും. വെളിച്ചെണ്ണ നമ്മൾ രാവിലെ കടലക്കറി വറവിട്ടപ്പോൾ കഴിഞ്ഞതാണേ. വെളിച്ചെണ്ണ കുപ്പിയൊക്കെ അപ്പം തന്നെ അങ്ങോട്ട് ഊറ്റിച്ചതാണേ. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത് കുറേ പണികൾ തീർക്കാണ്ട് തിരുമ്പാളിലൊക്കെ കൊണ്ടുപോയി മെഷീനിലിടട്ടെ, അകം തുടക്കട്ടെ. അപ്പോൾ തന്നെയൊക്കെ നമ്മൾ മീൻകാരനും വരും. അപ്പോൾ ഒരു 10-11 മണിയായപ്പോൾ നമ്മൾ മീൻകാരനോട് വന്നിട്ടുണ്ട്. ഇയാളെ കുറച്ച് മീൻ വാങ്ങിയിട്ട് അയിലെ കുട്ടികളും ഉണ്ട്, കടുകപ്പാരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയിലെ കുട്ടികളെ കാര്യമായിട്ട് വാങ്ങിയത് 2-3 കടുകപ്പാരി ഇടിച്ചാണ്. അപ്പോൾ ഞാൻ അതങ്ങോട്ട് പൊരിച്ചാൽ മാണ്ടി അങ്ങോട്ട് മസാലയൊക്കെ തേക്കണം. പിന്നെ എൻ്റെ ഒരു 3-4 എണ്ണത്തെ അങ്ങോട്ട് വറ്റിച്ചു വേണം. നമ്മൾ ചെറിയ കുഞ്ഞാപ്പിക്ക് പൊരിച്ച വലിയ ഇഷ്ടമില്ല, ഒന്നിച്ച് കറിമീൻ മതി, കറിമീൻ മതി എന്നങ്ങനെ പറയും. അപ്പോൾ കുറച്ച് ഞാൻ വറ്റിച്ചും കൊടുക്കുക. അപ്പോൾ മീൻ പൊരിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ മസാല ഉണ്ടാക്കിയത് ഒരു 2.5 സ്പൂൺ മുളകുപൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണ് പിന്നെ എന്താ പറയുക പെരിഞ്ചീരകപ്പൊടി, കുറച്ച് വെളുത്തുള്ളി നല്ലോണം അങ്ങോട്ട് ചതച്ചത്. പേസ്റ്റാക്കിയിട്ടൊന്നുമില്ല, പേസ്റ്റാക്കിയാൽ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പിട്ടെടുത്തുകൊണ്ട് കുറച്ച് വെള്ളം പറന്നല്ലോണം കുഴച്ച് കണ്ട് മീനായിട്ടാണ് കുഴച്ചെടുക്കുക. അപ്പോൾ മീനൊക്കെ നല്ലോ ഇപ്പം മുളകും പൊടിച്ചപ്പോൾ തന്നെ നമ്മൾ കുറച്ച് പയറിട്ടിന് അതങ്ങോട്ട് മുറിച്ചൊക്കെ കേട്ടോ. വെളിച്ചെണ്ണയും പയറൊക്കെ ഉടനതാണ് ഇപ്പോളേ. അപ്പം ഞാളെ എപ്പോഴും പറയണ മാതിരി നെച്ചങ്ങോട്ട് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് ലൈക്ക് അടിച്ചാൽ കേട്ടോ. മടിച്ച് നിൽക്കണ്ടല്ലോ, ആ ലൈക്കിന് ചിഹ്നത്തെ പോലെ ഒന്നങ്ങോട്ട് തൊട്ടെടുത്താൽ മതി, ഒരു കായ്ക്കുത്തിനും മുടക്കില്ലല്ലോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്താളേ. എന്നിട്ട് ആ ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ ഒന്ന് നിക്കി കൊടുത്താൽ വേണ്ടിയിട്ടോ. അപ്പോൾ നമ്മൾ മീൻ പൊരിയൊക്കെ ഇവിടെ ഉസാറായി നടക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റടുപ്പത്ത് പയറും കൂടിയാണ് വെച്ചെടുക്കുക. എന്നാൽ നമ്മളെ പരിപാടിയൊക്കെ വേണം കഴിഞ്ഞോളൂല്ലോ. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് ചെറുത്തുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ വാർന്ന് കടക് പൊട്ടിപ്പം കുറച്ച് കറിവേപ്പിനെല്ലാം ഇട്ടെടുത്ത്, എന്നിട്ട് അതിക്ക് പയറും ഇട്ടെടുത്ത് തന്നിട്ടുണ്ടെ. ഇനിയൊക്കെ 2 പച്ചമുളകും അങ്ങോട്ട് കയറിയിട്ടുണ്ട്, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം കൂട്ടി ഇളക്കിക്കാണ്ട് ഒന്നുകൊണ്ട് അടച്ചുവെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൊണ്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ പയർ ഉസാറാണ്ട് വന്നിട്ടുള്ളൂ. അപ്പം ഞാളെ മറ്റേ അടുപ്പത്ത് നമ്മൾ മീനൊക്കെ ഇവിടെ കടന്ന് ഇങ്ങനെ പൊരിയുന്നുണ്ട് കേട്ടോ. ഇവിടെ പൊരിഞ്ഞാലും പോരാ, നല്ലോണം അങ്ങോട്ട് നെരിഞ്ഞിങ്ങോട്ട് വടിക്കഷ്ണം പോലെ അങ്ങോട്ട് ആവണം. അപ്പം ഞാൻ നെരിച്ചുകൊണ്ട് നമുക്കത് അങ്ങോട്ട് എടുത്തേക്കുക. ഇനി ഞാൻ വറ്റിച്ചാളെ മീനും കൂട്ടിയാണ് വറ്റിച്ചെടുക്കവേ. ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം പാർന്നിട്ടുണ്ടെ. ഞാൻ അത് തിരിച്ച് ഞാൻ ഓഫാക്കിയിട്ടില്ലേ ഇനി, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം പാർന്നത്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിന്, 2 സ്പൂണ് മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ മുളകുപൊടി മഞ്ഞപ്പൊടി ഇടുന്നില്ല, നമ്മൾ പൊരിച്ചാൽ മാട്ടി മസാല ഇട്ടിൻ്റെ മീനുണ്ടല്ലോ അധികം ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു ഇല്ലി കരിയപ്പിൻ്റെ ഇട്ട് കൊടുത്തിന്, കുറച്ച് പുളിയാണ് പിഞ്ഞിറന്നിട്ടത്. എന്നിട്ട് അങ്ങോട്ട് മീനൊക്കെ ഇട്ടുകൊണ്ട് വന്നതിൻ്റെ ശേഷം കുറച്ച് പച്ചവെളിച്ചെണ്ണ ഇട്ടിച്ചാൽ നമ്മളെ പരിപാടിയാണ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മീനൊക്കെ നല്ല വന്നപ്പം കുറച്ച് പച്ചവെളിച്ചെണ്ണ പറഞ്ഞെടുത്ത് ഒരു ഇല്ലി കരിയപ്പിൻ്റെ ഇലയും കൂടി ഇട്ടെടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ പരിപാടി കൂടെ കഴിഞ്ഞാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.